തായ്വാനിൽ യുഎസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി സന്ദർശനം നടത്തിയത് ചൈനയെ പ്രകോപിപ്പിച്ചതിന് രാഷ്ട്രീയ കാരണം മാത്രമല്ല, ലോകത്തെ സകല രാജ്യങ്ങളിലും മൊബൈൽ ഫോൺ പ്രവർത്തിക്കുന്നതിനും കാർ ഓടുന്നതിനും മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനും എന്തിന് യുദ്ധവിമാനം പറക്കുന്നതിന് പോലും തായ്വാൻ കനിയണം. സകലമാന ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് കൺട്രോൾ സംവിധാനങ്ങൾക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കാൻ തായ്വാൻ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അങ്ങനെ ഒരു തായ്വാൻ യു എസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായാൽ ചൈനയ്ക്ക് പണിയാവും. ലോകത്തിൻ്റെ ഫാക്ടറി എന്നൊക്കെ ഈറ്റം കൊള്ളുന്ന ചൈനയ്ക്ക് ഇതുവരെ ചിപ്പ് നിർമ്മാണത്തിൽ മിടുക്ക് തെളിയിക്കാനായിട്ടില്ല. ലോകത്തിൻ്റെ ഫാക്ടറിയിലേക്കുള്ള ചിപ്പുകൾ ഭൂരിഭാഗവും എത്തുന്നത് തായ്വാനിൽ നിന്നാണ്. ആപ്പിളും ക്വാൽകോമും AMDയും ഇൻ്റലും അടക്കമുള്ള അമേരിക്കൻ കമ്പനികളൊക്കെ ഡിസൈൻ ചെയ്യുന്ന അതിനൂതനമായ IC ചിപ്പുകൾ നിർമ്മിക്കാൻ സൂക്ഷ്മതയുള്ള ഫാക്ടറികൾ തായ്വാനിലാണുള്ളത്. തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ലോകത്തെ ചിപ്പ് നിർമ്മാണ വ്യവസായത്തിൻ്റെ പകുതിയിലേറെയും കൈയാളുന്നു. UMC, PSMC, VIS തുടങ്ങിയ തായ്വാൻ കമ്പനികൾക്കെല്ലാം കൂടി 11% വിപണി വിഹിതമുണ്ട്. ചിപ്പ് നിർമ്മാണത്തിൽ 2nd സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ്. ലോകവിപണിയുടെ 16% ആവശ്യം നിറവേറ്റുന്നത് അവിടുത്തെ സാംസങ് ആണ്. 1.4% വിഹിതമുള്ള മറ്റൊരു കമ്പനിയുമുണ്ട്. 9% വിഹിതമേ ചൈനയ്ക്കുള്ളൂ. 2 കമ്പനികളാണ് അവിടെയുള്ളത്. US യൂറോപ്പിലും ഇസ്രായേലിലുമാണ് ബാക്കി 10% ചിപ്പ് നിർമ്മാണം. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ചിപ്പ് നിർമ്മാണം തുടങ്ങുന്നത് സംബന്ധിച്ച് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ഇതേ ദിശയിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. എന്നാൽ ഈ നടപടികളൊക്കെ ചിപ്പ് നിർമ്മാണത്തിലെത്താൻ വർഷങ്ങൾ ഏറെ വേണ്ടിവരും. ചൈന ആഞ്ഞു പരിശ്രമിച്ചിട്ടും ആധുനിക നാനോ ടെക്നോളജി ഉൾപ്പെടുത്തിയുള്ള ചിപ്പുകൾ നിർമ്മിക്കാനാകുന്നില്ല എന്നതാണ് വസ്തുത. ഹ്രസ്വ സന്ദർശനമായിട്ടും നാൻസി പെലോസി തായ്വാനിൽ TSMC ചെയർമാനുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പെലോസിക്കും തായ്വാനുമെതിരെ ചില ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച ചൈന തായ്വാനിലെ ചിപ്പ് വ്യവസായത്തെ തൊട്ടിട്ടില്ല. തായ്വാനിൽ നിന്നുള്ള ചില പഴങ്ങളും മത്സ്യവും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് മാത്രം വിലക്കി. ചിപ്പ് ഇറക്കുമതി വിലക്കിയാൽ ചൈനയിലെ ഇലക്ട്രോണിക്സ് ഉപകരണ വ്യവസായവും വാഹന വ്യവസായവും പ്രതിസന്ധിയിലാകുമെന്നത് തന്നെ കാരണം. നിലവിൽ ചൈന സൈനിക വിരട്ടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ആക്രമണത്തിലേക്ക് നീങ്ങിയിട്ടില്ല. യുദ്ധമുണ്ടായാൽ അത് ഏതാനും ദിവസത്തേക്കാണെങ്കിൽ പോലും ലോകമെങ്ങും വാഹന ഫാക്ടറികൾക്ക് ഷട്ടർ വീഴുമെന്ന് തീർച്ച. സ്മാർട്ട് ഫോൺ അടക്കമുള്ള സകല ഇലക്ട്രോണിക് ഉപകരണ വ്യവസായങ്ങളെയും ചിപ്പ് ക്ഷാമം പല തോതിൽ ബാധിക്കും. കോവിഡ് കാലത്തുണ്ടായ ചിപ്പ് ക്ഷാമത്തിൽ നിന്ന് കരകയറാൻ കൈകാലിട്ടടിക്കുന്ന ആഗോള വാഹന വ്യവസായത്തിന് തന്നെയാകും ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം ഇതിൽ നല്ല പുതിയ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ കൺക്ലൂഷൻ അവസാനിക്കുന്നു. ബൈ, സീ യു സൂൺ.